മലയാളികളുടെ മനം കവർന്ന ഹാസ്യ നടനാണ് സലീം കുമാർ. മിമിക്രിയിലൂടെയാണ് താരം കലാരംഗത്ത് സജീവമായത്. ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെ കുറിച്ച് പങ്കുവെക്കുകയാണ് താരം. സിനിമയിൽ ലഭിക്കുന്ന ഏത് വേഷമായാലും അത് കൈകാര്യം ചെയ്യാൻ പ്രത്യേക സലീം കുമാറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്. നായക വേഷത്തിൽ സലീം കുമാർ എത്തിയ ആദ്യ ചിത്രം കൂടിയാണിത്. ഇപ്പോഴിതാ അച്ഛനുറങ്ങാത്ത വീടെന്ന ഓർമ്മക്കുറിപ്പുകളിൽ താരം എഴുതിയ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും നിറയുന്നത്. അഭിനയമോഹം കൊണ്ട് സിനിമയിൽ എത്തിപ്പെടാൻ എടുത്ത ദുരിതവും പിന്നീടുണ്ടായ വളർച്ചയുമാണ് കുറിപ്പിന് ആധാരം. മലയാളികളുടെ മനം കവർന്ന ഹാസ്യ നടനാണ് സലീം കുമാർ. മിമിക്രിയിലൂടെ കടന്നുവന്ന താരം കലാരംഗത്ത് സജീവമായത് വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെ കുറിച്ച് ഒരു കുറിപ്പിലൂടെ പങ്കുവെക്കുകയാണ് സലീം കുമാർ. അച്ഛനുറങ്ങാത്ത വീടെന്ന ഓർമ്മക്കുറിപ്പുകളിൽ താരം എഴുതിയ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അഭിനയമോഹം കൊണ്ട് സിനിമയിൽ എത്തിപ്പെടാൻ എടുത്ത ദുരിതവും പിന്നീടുണ്ടായ വളർച്ചയുമാണ് കുറിപ്പിന് ആധാരം. സിനിമയാണ് എന്റെ ചോറ്, അത് ഉണ്ണാതെ ഞാൻ പോകില്ല. ഈ ഡയലോഗ് ഞാൻ പച്ചക്കുതിര എന്ന സിനിമയിൽ ദിലീപിനോട് പറയുന്നതാണ്. അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ എന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സിനിമയുടെ ചോറ് ഒരിക്കലും ഉണ്ണാൻ കഴിയില്ല എന്ന് കരുതിയവനാണ് ഞാൻ. അച്ഛനുറങ്ങാത്ത വീടെന്ന ഓർമ്മക്കുറിപ്പിൽ സലീം കുമാർ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ കഥ കേൾക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറച്ച് പിന്നോട്ട് നടത്തുകയാണ്. ഞാൻ സിനിമയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ടും അഭിനയം ഒരു സ്ഥിരം തൊഴിൽ ആയിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കാശ് സ്ഥിര വരുമാനമായോ കണ്ടിരുന്നില്ല. ഇഷ്ടമാണ് 100 വട്ടം, മേരാനാം, ജോക്കർ എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ നന്ദു പൊതുവാൾ, ജോർജ് എല്ലൂർ, സന്തോഷ് കുറുമശ്ശേരി എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന പേരിൽ ഞങ്ങളുടെ ട്രൂപ്പിൽ മിമിക്രി അവതരിപ്പിച്ചു വരികയായിരുന്നു. അന്ന് എന്റെ വീട്ടിൽ ഫോണില്ല. എന്റെ കോണ്ടാക്ട് നമ്പർ ചിറ്റാട്ടുകര എന്ന എന്റെ നാട്ടിൽ ഒരു മരണാനന്തര സഹായ സംഘടനയുടേതാണ്. ഒരു ദിവസം അവിടെ എനിക്കൊരു കോൾ വന്നു. കോട്ടയത്ത് സിബി മലയിലിന്റെ ഒരു പുതിയ ചിത്രത്തിന്റെ സൈറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിത്തു പനക്കൽ ആയിരുന്നു എന്നെ വിളിച്ചത്. ആ സിനിമയിൽ എനിക്കൊരു വേഷമുണ്ടെന്നും കലാഭവൻ മണി ചെയ്യാനിരുന്ന വേഷമാണെന്നും മണിക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്നും പറഞ്ഞു. മാത്രമല്ല ഉടൻ തന്നെ വണ്ടി കയറണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. സിബി മലയിലിനെ പോലൊരു വലിയ സംവിധായകന്റെ ചിത്രത്തിൽ എന്നെ പോലൊരു തുടക്കക്കാരന് നല്ലൊരു വേഷം ലഭിക്കുക എന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതി. ഒട്ടും താമസിച്ചില്ല, അടുത്ത ദിവസം തന്നെ ഞാൻ കോട്ടയത്തേക്ക് തിരിച്ചു. ആരോടും ഒന്നും പറയാൻ പോലും സമയം കിട്ടിയില്ല. കയ്യിൽ കിട്ടിയ ഷർട്ടും പാന്റും പൊതിഞ്ഞെടുത്ത് ഞാൻ നേരെ സൈറ്റിലെത്തി. ഒരു പാരലൽ കോളേജിലെ പ്യൂണിന്റെ വേഷമാണ്. സിബി സാർ എന്റെ സ്റ്റേജ് പ്രകടനമോ ഏഷ്യാനെറ്റിൽ ഞാൻ മുൻപ് അവതരിപ്പിച്ചിരുന്ന കോമഡി പരിപാടികളോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഏഷ്യാനെറ്റിലെ ഞാൻ അവതരിപ്പിച്ച പ്രോഗ്രാമുകളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കറിയാച്ചൻ ചേട്ടന്റെ പ്രത്യേക താല്പര്യത്തിലാണ് മണിക്ക് പകരക്കാരനായി എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചത്. നീ വരുവോളം എന്ന സിനിമയിൽ എനിക്ക് ഏതാണ്ട് 11 സീനുകൾ ഉണ്ടായിരുന്നു. അതിൽ 9 സീനുകൾ ചിത്രീകരിച്ചു. അടുത്തത് ജഗതി ചേട്ടനും തിലകൻ ചേട്ടനും തമ്മിലുള്ള ഒരു സീനായിരുന്നു. എനിക്ക് സീൻ പറഞ്ഞു തന്നു. ഞാൻ പറയേണ്ട ഡയലോഗ് കാണാതെ പഠിച്ചു. പക്ഷേ എത്ര കിടഞ്ഞു പരിശ്രമിച്ചിട്ടും ആ ടേക്ക് ഓക്കെ ആയില്ല. സംവിധായകൻ കട്ട് പറഞ്ഞു. ജഗതി ചേട്ടന്റെയും തിലകൻ ചേട്ടന്റെയും ടൈമിംഗ് എനിക്കില്ല എന്ന് പറഞ്ഞാണ് ഷോർട്ട് കട്ട് ചെയ്തത്. അന്ന് രാത്രി ഞാൻ ലോഡ്ജിൽ തങ്ങി. പിറ്റേ ദിവസം സിത്തു പനക്കലിന്റെ അസിസ്റ്റന്റ് ആയ പ്രഭാകരൻ എന്നെ മുറിയിൽ വന്ന് എന്നോട് പറഞ്ഞു, തിലകൻ ചേട്ടൻ ഇന്നലെ രാത്രി പോയി, ഡ്രസ് എടുത്തു. തിലകൻ ചേട്ടൻ വരുമ്പോൾ ഇനി ഞങ്ങൾ അറിയിക്കാം, അപ്പോൾ വന്നാൽ മതി. ഞാൻ അന്ന് വിശ്വസിച്ചു. സിനിമയ്ക്കുള്ളിലെ സിനിമ അന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രഭാകരൻ എന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി. അദ്ദേഹം ടിക്കറ്റുമായി വരുന്നതും കാത്ത് ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്നു. മണിക്കൂർ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, പ്രഭാകരനെ കാണുന്നില്ല. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ പോലുമില്ല. ഷൂട്ടിങ്ങിന് വന്നത് തന്നെ കടം വാങ്ങി കാശുമായിട്ടാണ്. ട്രെയിൻ ടിക്കറ്റുമായി വരുന്ന പ്രഭാകരനെ കാത്ത് മണിക്കൂറുകളോളം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. ആരും വന്നില്ല. ഒടുവിൽ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു നല്ല മനുഷ്യനോട് വണ്ടിക്കൂലിക്കുള്ള 20 രൂപ കടം ചോദിച്ചു. നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആ തുക അയച്ചു തരാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഉടനെ എന്റെ തോളിൽ തട്ടി പറഞ്ഞു, എടോ തന്നെ ഞാൻ അറിയും, തന്റെ TV പ്രോഗ്രാമുകൾ എല്ലാം ഞാൻ കാണാറുണ്ട്. താൻ കാശൊന്നും അയച്ചു തരണ്ട, തന്നെ സഹായിക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട്. ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ എനിക്ക് 20 രൂപ എടുത്തു തന്നു. ആ കാശ് കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ ട്രെയിനിൽ കയറി. ഇങ്ങനെ പോകുന്നു കുറിപ്പിലെ സലീം കുമാറിന്റെ വാചകങ്ങൾ. എന്തായാലും ഇത് കേൾക്കുന്നവരുടെയും കണ്ണു നിറയുന്നു. പ്രേക്ഷകരെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച സലീം കുമാറിന്റെ ജീവിതത്തിലെ ഇത്തരം സംഭവങ്ങൾ പ്രേക്ഷകരെ സങ്കടപ്പെടുത്തുന്നതാണ്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.